നമ്മുടെ മുഖ്യൻ അല്പം വേരണ്ടിരിക്കുകയാണ്. ഈ നിയമസഭാ സമ്മേളനം എത്രയും പെട്ടെന്നൊന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്നാണ്. കാരണം നല്ല ഭൂരിപക്ഷത്തിൽ വന്ന് 99 വന്ന് നിൽക്കുന്നു, 100 നോക്കി അദ്ദേഹത്തിന് സാധിച്ചില്ല. പല തന്ത്രങ്ങളും, തന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ പോരാ, കുതന്ത്രങ്ങൾ തന്നെ പ്രയോഗിച്ച് നോക്കി. പിന്നിൽ നിന്ന് പലരുമൊക്കെ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് തൃക്കാക്കരയിൽ കൊണ്ടുവന്ന് കുടിയിരുത്തുകയും ചെയ്തു. ഈ 100 ഇങ്ങി പോരാമെന്ന് വിചാരിച്ച് നടന്നില്ല. ദാ നിയമസഭാ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ്സുകാരൊന്നും നമ്മൾ വിചാരിച്ചതുപോലെ അല്ല, അവരാകെ കൂടി അങ്ങ് ഉഷാറായി. കോൺഗ്രസ്സുകാരെ കോൺഗ്രസ് എല്ലാം തീർന്നു എന്ന് തന്നെ കരുതിയതാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് തീർന്നിട്ടില്ല, അവർ ചിതയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ആ ഒരു ശക്തി അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അതൊരു പക്ഷേ സുധാകരൻ്റെയും വി ഡി സതീശൻ്റെയും നേതൃത്വത്തിലായിരിക്കാം അവർ പുനർജനിച്ചു വരുന്നത്. അതിൻ്റെ ചില തെളിവുകളാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ കാണുന്നത്. മുഖ്യൻ ഭയന്നിരുന്നത് പ്രതിപക്ഷത്ത് നിന്ന് പി ടി തോമസിനെ മാത്രമായിരുന്നു. ഒരു സമയത്ത് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോയിരുന്ന ആളാണ്. അതൊക്കെ നമുക്കറിയാം, ആ കഥയിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ വി ഡി സതീശൻ അന്നും നിയമസഭാ സാമാജികനായിരിക്കുമ്പോൾ പോലും വളരെ വ്യക്തമായിട്ടും ശക്തമായിട്ടും അദ്ദേഹം വളരെ ഷാർപ്പായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അവരെ ഭരണക്കാരെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുമായിരുന്നു. തോമസ് ഐസക്കിനോട് എതിരിടാൻ പറ്റിയ ഒരാൾ വി ഡി സതീശൻ മാത്രമേ കോൺഗ്രസിൽ നിന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ കോൺഗ്രസിൽ നിന്ന് അതിൻ്റെ വി ഡി സതീശൻ്റെ നിരയോടൊപ്പം തന്നെ ചേർന്ന് വരികയാണ് മാത്യു കുഴൽനാടനും ഒപ്പം ഷാഫി പറമ്പിലും. അങ്ങനെയുള്ള ഒരു നേതൃത്വത്തിലേക്ക് വരുമ്പോഴാണ് പാർട്ടി ഒന്ന് ഉഷാറായി മാറുന്നത്. പക്ഷേ ഇതിനെ തകർക്കാതിരുന്നാൽ മതി. നമുക്കറിയാം, തൃക്കാക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായിട്ട് കോൺഗ്രസ്സിലുള്ളവർ തന്നെ കച്ചകെട്ടി ഇറങ്ങിയിരുന്നു. അത് നടന്നില്ല. കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. അത് കോൺഗ്രസ്സിനകത്ത് ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഇറങ്ങിയവർക്കും അതുപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥികളുടെയും കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോയി. കോൺഗ്രസ് മിന്നുന്ന വിജയമാണല്ലോ അവിടെ നേടിയത്, നമുക്കറിയാം. പക്ഷേ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നിയമസഭയിലും തിളങ്ങി നിൽക്കുകയാണ് കോൺഗ്രസ്. അതിനെ തകർക്കാൻ കോൺഗ്രസ്സിനുള്ളിൽ തന്നെ കാണും. പക്ഷേ അതിനെ പ്രതിരോധിക്കാനായിട്ട് സുധാകരനും വി ഡി സതീശനും ഉറച്ച മനസ്സോടുകൂടിയും ആ ഒരു സ്ഥൈര്യത്തോടും കൂടിയും നിൽക്കുന്നത് കൊണ്ട് അത് ശക്തമായി പ്രതിരോധത്തിൽ തന്നെ ആയിരിക്കും, പ്രതിരോധിച്ചുകൊണ്ട് തന്നെ മുന്നേറുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ ഇപ്പോൾ മാത്യു കുഴൽനാടൻ്റെ ഓരോ വാക്കുകളും മുഖ്യനെ വിറപ്പിക്കുകയാണ്. വീട്ടിലിരിക്കുന്നവരെ പറയുന്നത് സൂക്ഷിച്ചു വേണം, അവരെയല്ല വലിച്ചഴക്കേണ്ടതെന്ന് പറയുന്നു. കുഴൽനാടൻ അതിന് വ്യക്തമായ മറുപടിയും കൊടുക്കുന്നുണ്ട്. വീട്ടിലിരിക്കുന്നവർ അവർ വെറും വീട്ടിലിരിക്കുന്നവരല്ല, അവർ ഒരു പൊതു അവർ സ്ഥാപനം നടത്തുന്നവരാണ്. അവിടുത്തെ ചില കാര്യങ്ങളൊക്കെയാണ് കുഴൽനാടൻ പല ചാനലുകളിലും പോലും അവതരിപ്പിക്കുന്നത്. അതിനെ എതിർക്കാനായിട്ട് കൊണ്ടിരുത്തിയിരിക്കുന്നത് ആരാണ്? CPMൻ്റെ ചാവേറായ റഹീമിനെ ബബ്ബ അടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഷാഫി പറമ്പിലിനെ പോലുള്ളൊരു മികച്ച സാമാജികൻ രംഗത്തുണ്ട്. നിയമസഭയിൽ കാര്യങ്ങൾ കർക്കശതയോടുകൂടിയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ്സിലെ ചില നിരകളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. വിഷ്ണുനാഥിനെ ആയാലും CR മഹേഷിനെയും ഒക്കെ തന്നെ ഉയർത്തിക്കൊണ്ടുവരികയാണ് വേണ്ടത്. മറ്റുള്ളവരെ അവരുടെയൊക്കെ അവരെതിർത്ത് നിന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. പുതിയ രീതിയിൽ മാത്യു കുഴൽനാടൻ വളരെ ഹൈടെക്കായിട്ട് തന്നെയാണ് കാര്യങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. അത്തരത്തിൽ കാര്യങ്ങൾ ഇനിയും അവതരിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. കാരണം കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്തണം. അത് കോൺഗ്രസ്സിൽ ഇപ്പോൾ കുഴൽനാടനെ പോലുള്ള ഒരാൾക്കത് സാധിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് കുഴൽനാടനെ മുമ്പ് എത്ര പേരറിഞ്ഞിരുന്നു? ഇപ്പോഴാണ് അദ്ദേഹം ഒരു സാമാജികൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രകടനവും അവിടെ അദ്ദേഹം ഈ സമ്മേളനക്കാലത്ത് കാഴ്ചവെച്ചിരിക്കുകയാണ്. ഒപ്പം ഷാഫി പറമ്പിലിനെയും. പാലക്കാട് അതിശക്തമായ മത്സരം നടന്ന ഒരിടമാണല്ലോ. അവിടെ നമ്മൾ കണ്ടിരുന്നത് ഈ ശ്രീധരനെയും ഷാഫി പറമ്പിലിനെയും മാത്രമായിരുന്നു. ഷാഫി പറമ്പിൽ ഈ ശ്രീധരനേക്കാൾ മികച്ച ഒരാളാണെന്നൊന്നും അത്തരത്തിൽ നമ്മൾ അവകാശപ്പെടുന്നില്ല. ഈ ശ്രീധരൻ്റെ ബുദ്ധിവൈഭവം എന്ന് പറയുന്നത് അത് വേറൊരു തരത്തിലാണ്. ഷാഫി പറമ്പിലിൻ്റെ രാഷ്ട്രീയത്തിലുള്ള വൈഭവം എന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ്.
ഇവർ രണ്ടുപേരും തമ്മിലായിരുന്നു ശരിക്കും അവിടെ മത്സരം പോലും കാഴ്ചവെച്ചത്. അത് ഒന്നുകിൽ പലരും ആഗ്രഹിച്ചിരുന്നത് ഒന്നുകിൽ ഈ ശ്രീധരൻ ജയിക്കണം അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ ജയിക്കണം, സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കണമെന്ന് ആരും ആഗ്രഹിച്ചുമില്ലെന്നുള്ളതാണ്. അപ്പോൾ ഷാഫി പറമ്പിലിനെ പോലുള്ളവരും കുഴൽനാടനെ പോലുള്ളവരും അതുപോലെ മഹേഷ് വിഷ്ണുനാഥ് അവരൊക്കെയാണ് ഇനിയും അടുത്ത ഒരു നിരയിലേക്ക് കയറി വരേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചില സൂചനകൾ ഇവിടെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ ഇനിയും നിയമസഭയിൽ അവരുടെ ഒരു ഈ പ്രകടനം തന്നെയായിരിക്കും ഇനിയുള്ള നാളുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസിൻ്റെ ഈ ഒരു ശക്തി നിലനിർത്തിക്കൊണ്ടു പോവുക, സൂക്ഷിക്കണം. കോൺഗ്രസിനെ തകർക്കാൻ കോൺഗ്രസിനുള്ളിൽ തന്നെ പലരും പതിയിരിക്കുന്നുണ്ട്, പലരും കെണിവെച്ച് കാത്തിരിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരിലെ ഈ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർ വളരെ സൂക്ഷിച്ചു വേണം നടക്കാൻ. പലയിടങ്ങളിലും വിഷപ്പാമ്പുകളുണ്ട്, പത്തി ഉയർത്തും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മുമ്പോട്ട് പോകണം. എതിർപക്ഷത്തുള്ളവരെ ഒന്നും നമ്മൾ വില കുറയ്ക്കുന്നില്ല, അവരിൽ പ്രഗത്ഭരുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ എതിർക്കേണ്ടതായ ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് കോൺഗ്രസ്സിനൊരു പുതുജീവൻ കൈവരിക്കാൻ പോകുന്നത്.